1992 ഡിസംബർ 6 മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ദിനം. രാജ്യം മുഴുവൻ വർഗീയ കലാപത്തിന് തിരികൊളുത്തിയ ദിവസം. രാമജന്മഭൂമിയായ അയോധ്യയിൽ നൂറ്റാണ്ടുകളായി മുസ്ലിം മതവിശ്വാസികൾ ആരാധിച്ചു വന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. അങ്ങേയറ്റം ആസൂത്രിതമായി സംഘപരിവാർ നടപ്പാക്കിയതാണ് ആ പദ്ധതിയെന്ന് മതനിരപേക്ഷവാദികൾ തെളിവുകൾ സഹിതം വാദിച്ചു. എന്നാൽ രാമന്റെ വിശ്വാസികൾ ആ ഒരാൾക്കൂട്ടം പെട്ടെന്നുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി നടത്തിയതാണ് ആക്രമണമെന്ന് വാദിച്ച് സംഘപരിവാർ ഒഴിഞ്ഞുമാറി. തുടർന്ന് ലിബർഹാൻ കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. ബിജെപിയുടെ പ്രധാന നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തി. എൽ കെ അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങിയവരുടെ പേരുകൾ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചു. പക്ഷേ നടപടിക്ക് ശുപാർശയുണ്ടായിരുന്നില്ല എന്നത് വിരോധാഭാസം. 17 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. മതനിരപേക്ഷത എന്ന ആശയത്തിലൂന്നിയ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു. അന്ന് അയോധ്യയിൽ കർസേവകർ നടത്തിയത് വർഗീയ ഭാഷിസത്തിന്റെ നടനമായിരുന്നു. വീണ്ടും ഓർമ്മപ്പെടുത്തലുമായി മറ്റൊരു ഡിസംബർ 6 കടന്നു പോകുമ്പോൾ മാറിവരുന്ന ഭരണകൂടങ്ങളുടെ പ്രധാന അജണ്ടയാകേണ്ടത് ഇനിയൊരു ബാബറി മസ്ജിദ് ആവർത്തിക്കപ്പെടരുത് എന്നത് തന്നെയാകണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.